മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇന്ന് കേരളത്തില് വലുതായിട്ട് ബുദ്ധിജീവികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരില്ല. അവരെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ പറയാറുള്ളത് സാംസ്കാരിക നായകന്മാരെന്ന പേരിലാണ്. വേണ്ടതിനും വേണ്ടാത്തതിനും ഇവരൊപ്പിട്ട് അവർ ഗവൺമെന്റിന് അപേക്ഷ കൊടുക്കുകയും ചില പ്രസ്ഥാനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും ചില വികാരാടിസ്ഥാനത്തിലുള്ള സബ്ജക്റ്റുകൾക്ക് വേണ്ടി വാദിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടെന്നറിയിക്കാനായിട്ട് ഒപ്പിട്ട് കൊടുക്കുകയുമെല്ലാം ചെയ്ത് പത്രമാധ്യമങ്ങളില് ബുദ്ധിജീവികളായി പൂർവാശ്രമത്തിൽ അറിഞ്ഞവർ സാംസ്കാരിക നായകന്മാരായി മാറി അവര് വെറുതെ വീട്ടിലിരുന്ന് തിളങ്ങി വിളങ്ങുന്ന ഒരു കാലം ഇപ്പൊ മാറി. അവര് ശരിക്കും തറപറ്റാനുണ്ടായ കാരണം ഈ ബീഫിന്റെ കാര്യത്തിലും ദളിതന്റെ കാര്യത്തിലുമൊക്കെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിനെ അവഹേളിക്കാനായിട്ടോ ലോക ജനതയുടെ മുമ്പിലെ താറടിക്കാനായിട്ടോ അവാർഡ് വാപസി എന്ന ഒരു മഹായജ്ഞം ചെയ്തു. കിട്ടിയ കാശൊന്നും തിരിച്ചു കൊടുത്തില്ല, സർട്ടിഫിക്കറ്റുകളും ഫലകങ്ങളും ഒക്കെ തിരിച്ചു കൊടുത്തു, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുമെന്ന വാർത്ത പ്രസിദ്ധീകരിച്ചു. കൊടുത്തവര് പറഞ്ഞു ഞങ്ങളുടെ ഭരണഘടനാ പ്രകാരം കൊടുക്കാനുള്ള പ്രൊവിഷനേ ഉള്ളൂ, തിരിച്ചു തരികയാണെങ്കിൽ ഇതിവിടെ സൂക്ഷിക്കാനുള്ള പ്രൊവിഷൻ ഞങ്ങളുടെ ഭരണഘടന പ്രകാരം ഇല്ല. അതിഗംഭീരമായിട്ട് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച ആരാധ്യനായ ഡോക്ടർ എം ടി വാസുദേവൻ നായർ പറയുകയുണ്ടായി, അവാർഡ് വാങ്ങിച്ചവരെല്ലാം തിരിച്ചു കൊടുത്തു, അവാർഡ് കിട്ടിയവരാരും തിരിച്ചു കൊടുത്തില്ല. നല്ല അർത്ഥവത്തായിട്ടുള്ള സന്ദേശമാണ്. പിന്നെ വേണ്ടതിനും വേണ്ടാത്തതിനും അവാർഡ് വാപസി പറയുകയും ബുദ്ധിജീവികളുടെ ലിസ്റ്റിൽപ്പെട്ട അനന്തമൂർത്തി മോഡി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുകയാണെങ്കിൽ ഞാൻ ഈ രാജ്യം വിടുമെന്ന് പറഞ്ഞപ്പോ മോഡി പ്രധാനമന്ത്രിയായ ഉടനെ തന്നെ ആരൊക്കെയോ അദ്ദേഹത്തിന് എന്ന് രാജ്യം വിടാനുള്ള ബ്ലാങ്ക് ടിക്കറ്റും എടുത്തു കൊടുത്തു. അങ്ങനെ ഈ ബുദ്ധിജീവികളും സംസ്കാരശൂന്യ നായകന്മാരുമൊക്കെ ഇപ്പൊ തകർന്ന തരിപ്പണമായിരിക്കുകയാണ്. പിന്നെ ഗൗരി ലങ്കേഷ്കറിന്റെ മരണത്തെയോടനുബന്ധിച്ച് കേരളത്തിൽ മുഴുവനും കുറേയധികം പ്രചരണങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും ജാഥകളൊക്കെ നടത്തിയപ്പോൾ ഈ സംസ്കാര നായകന്മാരൊന്നും വെയില് കൊള്ളാനായിട്ട് ഇറങ്ങിയില്ല. അവരൊക്കെ ഒപ്പിട്ട് കൊടുക്കൽ മാത്രമാണ് ചെയ്തത്. അപ്പൊ ഈ ഒപ്പിട്ട് കൊടുക്കൽ വളരെ എളുപ്പമാണ്, പേര് വരികയും ചെയ്യും, പ്രസിദ്ധി കിട്ടുകയും ചെയ്യും. പക്ഷേ ജാഥയ്ക്ക് പോയവരും മുദ്രാവാക്യം വിളിച്ചവരൊക്കെ വ്യാപാരി വ്യവസായി സംഘടനയിലുള്ള ആൾക്കാർ, കുറെ മുസ്ലിങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എഴുത്തുകാരനാവണമെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, മകൾക്കൊരു കത്ത് എഴുതിയിട്ടുണ്ടെങ്കിലും എഴുത്തുകാരനാവാം. ഏതെങ്കിലും അവരവനിഷ്ടമുള്ള ഒരു പുസ്തകം മറ്റു പുസ്തകത്തിൽ നിന്ന് കുറേ വരികൾ കോപ്പി അടിച്ചിട്ട് എഴുതിയിട്ടും എഴുത്തുകാരനാവാം. അയ്യപ്പനെ കുറിച്ച് എഴുതിയിട്ട് എഴുത്തുകാരനാവാം, മുഹമ്മദ് നബിയെ കുറിച്ച് എഴുതിയിട്ട് എഴുത്തുകാരനാവാം. ഇതൊന്നുമില്ല അന്ധകാരത്തോടിനെ കുറിച്ച് എഴുതിയിട്ട്, കമ്മ്യൂണിസ്റ്റ് പച്ചയെ കുറിച്ച് എഴുതിയിട്ട് വേണമെങ്കിൽ എഴുത്തുകാരനാവാം. എങ്ങനെ വേണമെങ്കിലും കവിത എഴുതണമെങ്കിൽ പണ്ട് നിയമങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ കവിത എഴുതാൻ നിയമം ഇല്ല, നോവൽ എഴുതാൻ നിയമം ഇല്ല. ഇനി എഴുതിയത് ആൾക്കാരെ സ്വീകരിച്ചില്ലെങ്കിലും അത്യാധുനികം എന്ന് പറയാം. പിന്നെ പല പല വാക്കുകളുണ്ട്, അവനവന് തന്നെ മനസ്സിലാവണമെന്നില്ല അവനവൻ എഴുതിയത്. അങ്ങനെ എഴുത്തുകാരും ബുദ്ധിജീവികളും ഒന്നും ആവാൻ ഇപ്പോൾ ഒരു പ്രശ്നമില്ല. പാസ്പോർട്ടും വിസയൊക്കെ എടുക്കാൻ എന്താ പ്രോബ്ലം അറിയോ? ഈ എഴുത്തുകാരനാവാനും ഒരു പ്രശ്നമില്ല. ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ 100 പേജിന്റെ പുസ്തകമാണെങ്കിൽ ഒരു കോപ്പിക്ക് ഏതാണ്ട് 23 രൂപ 22 രൂപ പ്രിന്റിംഗ് കോസ്റ്റ് വരും. 1000 കോപ്പി അടിക്കുകയാണെങ്കിൽ 22,000 രൂപ വരും, അല്ലെങ്കിൽ 20,000 രൂപ വരും. അത് ആരെങ്കിലും കൊണ്ടൊക്കെ സ്പോൺസർ ചെയ്തിച്ചാൽ അങ്ങനെയും എഴുത്തുകാരനാവാൻ സാധിക്കും. അങ്ങനെ ബുദ്ധിജീവികളും സംസ്കാരശൂന്യ നായകന്മാരുമൊക്കെ തിളങ്ങി വിളങ്ങിയ കേരളത്തിൽ ഇപ്പൊ അവർക്ക് വലിയ സ്ഥാനമാനങ്ങളൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിലും അവർ ചിലതൊക്കെ പറയാറും എഴുതാറും ഒക്കെ ഉണ്ട്. മലയാള സർവകലാശാലയിലെ പൈതൃക പഠന
സംസ്കാര പൈതൃക പഠനത്തിൻ്റെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയണില്ല, അങ്ങനെ അദ്ദേഹം പ്രസിദ്ധനാവാൻ ഞാൻ കാരണം, പ്രസിദ്ധനോ കുപ്രസിദ്ധനോ ആവാൻ ഞാൻ കാരണം ഇടവരുത്തണില്ല. അദ്ദേഹം ദേശാഭിമാനിയിൽ എഴുതിയ സെപ്റ്റംബർ 12 ആണെന്ന് തോന്നുന്നു എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ചില വരികൾ മാത്രം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം, അതിൻ്റെ അർത്ഥവും ഒന്ന് കേൾപ്പിക്കാം. എത്രത്തോളം ഇവരൊക്കെ ബുദ്ധിജീവികളാണ് എന്നറിയാനും കൂടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് മുഴുവനൊന്നും വായിക്കണില്ല, വായിക്കുന്നത് വളരെ വിരസമാണ്. ജന്മാഷ്ടമി വെണ്ണക്കൊതിയല്ല, ഹിന്ദുത്വ രാഷ്ട്രീയ പ്രയോഗമാണ്. അതായത് ഈ നാട്ടിൽ ജനിച്ച ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ഹിന്ദുത്വമാണ്. അതേസമയത്ത് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ഇസ്ലാമികത്വമല്ല, യേശുക്രിസ്തുവിന്റെ ക്രിസ്തുമസ് ജന്മദിനം ആഘോഷിക്കുന്നത് ക്രിസ്തീയ ആധിപത്യം സ്ഥാപിക്കാനുള്ളതല്ല, ശ്രീകൃഷ്ണന്റെ മാത്രം ജന്മദിനം ആഘോഷിക്കുന്നത് ഹിന്ദുത്വവാദമാണ്. ഇന്ത്യൻ പൊതുബോധത്തിലൂടെ ആരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ ഈ പൊതുബോധം? ഇന്ത്യയിലെ പൊതുബോധത്തിലൂടെ ആരും സംസാരിക്കുന്നില്ല. അതാത് പാർട്ടിക്കാർ അവരവർക്ക് തോന്നിയത് വിളിച്ചു പറയുന്നു, അതാത് വ്യക്തികൾ അവരവർക്ക് തോന്നിയത് സംസാരിക്കുന്നു. ഈ വരിയുടെ ആരംഭം തന്നെ എന്താ ഇതിന്? പല ബുദ്ധിജീവിക്ക് ഇങ്ങനെ ഒരു പദപ്രയോഗമുണ്ടോ? ഇതിഹാസങ്ങളും സാഹിത്യങ്ങളും ധർമ്മസംഹിതകളും രാഷ്ട്രമീമാംസകളും ഭരണകൂടങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളും ആരുടെ ആത്മകഥകളാണ്? ആത്മകഥ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു വ്യക്തി എഴുതുകയാണ്. ഇപ്പോൾ എൻ്റെ ആത്മകഥ ഞാൻ എഴുതുന്നതിനെയാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുക. കെ പി കേശവമേനോൻ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയത് ആത്മകഥ എന്ന് പറയാൻ സാധിക്കില്ല. ഇനി അഥവാ ഇനി പ്രയോഗിച്ചാൽ പോലും ഇതിനകത്തൊക്കെ ആത്മകഥകളാണ് ഉള്ളത്. എത്രയോ നിർദ്ദേശങ്ങളും ധന്യമായിട്ടുള്ള സന്ദേശങ്ങളും അടങ്ങിയതാണ് നമ്മുടെ ഇതിഹാസങ്ങൾ. ഇനി ഇതിഹാസങ്ങൾ ആരുടെ ആത്മകഥയാണ്? വേണമെങ്കിൽ എല്ലാത്തിലും പറയും, രണ്ട് ഇതിഹാസങ്ങളിലും കുടുംബത്തിൻ്റെ നന്മതിന്മകളെ വിവരിക്കുന്നതാണ് ഇവിടുത്തെ സാഹിത്യങ്ങൾ. അതേ വൈദിക സാഹിത്യമായാലും പ്രപഞ്ചത്തെക്കുറിച്ച് വിവരിക്കുന്നു. ധർമ്മസംഹിതകൾ വ്യക്തിയും കുടുംബവും സമൂഹവും എല്ലാം നടത്തേണ്ട നിർദ്ദേശങ്ങൾ ആണ് കൊടുത്തിരിക്കുന്നത്. ലോകാധികാരിയായ പുരുഷ ബ്രാഹ്മണന്, ലോകാധികാരിയായിട്ടൊരു പുരുഷ ബ്രാഹ്മണൻ എന്നൊരു ബ്രാഹ്മണനുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കാം. ഈ ഒരു പ്രൊഫസർ ആ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചാൽ ആ വിദ്യാർത്ഥികൾക്ക് അധോഗതി അല്ലാതെ എന്തെങ്കിലും നന്മ വരുമോ? ലോകാധിപതിയായിട്ടുള്ള ഒരു പുരുഷ ബ്രാഹ്മണൻ എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇയാളുടെ വാക്കാണ് ഇത്. അവനാണ് ഇന്ത്യൻ പൊതുബോധത്തിലൂടെ സംസാരിക്കുന്നത്. അത് ഏത് പുരുഷ ബ്രാഹ്മണനാ? ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടാ? അങ്ങനൊരു പുരുഷ ബ്രാഹ്മണനെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഗിയാസുദ്ദീൻ എന്ന മുസ്ലിമിന്റെ തലമുറയിൽപ്പെട്ട പണ്ഡിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു പൂണൂരിട്ടിരുന്നു എന്ന് കേട്ടിട്ടുണ്ടോ, ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം. ഇനി ആ പുരുഷ ബ്രാഹ്മണനാണോ? അത് അങ്ങനെയാണെങ്കിൽ ഈ സംസ്കാരശൂന്യ നായകനായിട്ടുള്ള അദ്ദേഹമാണ്. അതിന് മറുപടി പറയേണ്ടത് ഏത് പുരുഷ ബ്രാഹ്മണന്റെ ശബ്ദമാണ് കേൾക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അവന്റെ ആത്മകഥകളാണ് ഇതിഹാസങ്ങളും സാഹിത്യങ്ങളും രാഷ്ട്രീയ രാഷ്ട്രമീമാംസകളും ധർമ്മശാസ്ത്രങ്ങളും. ഇയാളാണ് സംസ്കാര പൈതൃക പഠനം പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ. രാമായണത്തിലും ഈ മഹാഭാരതത്തിലും ഇവിടുത്തെ ധർമ്മശാസ്ത്രത്തിലും ആരുടെയെങ്കിലും ആത്മകഥയാണോ എഴുതിയിരിക്കുന്നത്? ഈ പുരുഷ ബ്രാഹ്മണൻ എന്ന വ്യക്തിയുടെയാണോ? ഇനി ആലോചിച്ച് നോക്കാം. ധൃതരാഷ്ട്രരുടെ കുടുംബമാണെങ്കിൽ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനാണ്. പാണ്ഡുവിന്റെ കുടുംബമാണെങ്കിൽ ക്ഷത്രിയനാണ്. ശ്രീകൃഷ്ണനാണെങ്കിൽ യാദവനാണ്. യാദവൻ എന്ന് പറയുമ്പോഴത്തേക്ക് OBC ആണ്. വേദങ്ങൾ എഴുതിയത് വിശ്വാമിത്രനാണ്, ക്ഷത്രിയനാണ്. 209 ഋഷിവര്യന്മാരും വൈശ്യരോ ക്ഷത്രിയരോ ആയ കുലത്തിൽ ജനിച്ചവരാണ് വേദങ്ങൾ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ എഴുതിയിരിക്കുന്ന വ്യാസധർമ്മശാസ്ത്രം, വ്യാസസ്മൃതി മുക്കുവ സ്ത്രീയിൽ ജനിച്ച വ്യക്തിയാണ് എഴുതിയിരിക്കുന്നത്. എവിടെയാ ഈ പുരുഷ ബ്രാഹ്മണന്റെ? അതെ, അവനാണ് ഇന്ത്യയുടെ പുരുഷ സുക്തം. ബ്രാക്കറ്റില് അവളല്ല. ഈ പ്രൊഫസറോട് ഒന്ന് ചോദിക്കാനുള്ളൂ, താൻ ഈ പുരുഷ സുക്തം മാത്രമേ വായിച്ചിട്ടുള്ളൂ, ആ പേര് മാത്രമേ വായിച്ചിട്ടുള്ളൂ? അതേ വേദത്തിൽ അതിൻ്റെ അടുത്ത് വരുന്നതല്ലേ ശ്രീസൂക്തം? പുരുഷ സുക്തം മാത്രമാണോ വേദത്തിലുള്ളത്? സരസ്വതിയെക്കുറിച്ച് പറയുന്നില്ലേ? പ്രകൃതിയെക്കുറിച്ച് പറയുന്നില്ലേ? അഗ്നിയെക്കുറിച്ചും വായുവിനെക്കുറിച്ചും നദിയെക്കുറിച്ചും ഔഷധികളെക്കുറിച്ചും പറയുന്നതൊക്കെ ഭാഗികമായിട്ട് സ്ത്രീകളും പുരുഷനും ചേർന്നതല്ലേ?
പുരുഷസൂക്തത്തോട് ചേർന്ന ശ്രീസൂക്തമില്ലേ? വിഷ്ണു സഹസ്രനാമം പോലെ തന്നെ ലളിതാ സഹസ്രനാമമില്ലേ? അപ്പൊ പിന്നെ ആ സ്ത്രീയുടെ ഇത് കാണാതെ പോയത് എന്തുകൊണ്ട? തന്റെ അമ്മ പുരുഷനാണോ എന്ന് വരെ ചോദിക്കേണ്ടതില്ല. തന്റെ ഭാര്യ പുരുഷനാണോ? ഈ ഭാരതത്തില് മത്സ്യഗന്ധി എന്ന് പറയുന്ന അമ്മയുടെ മടിയിലാണ് വേദത്തെ നാലായിട്ട് പകുത്ത വ്യക്തി വേദവ്യാസൻ, 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും എഴുതിയ മുക്കുവ വംശത്തിൽ ജനിച്ച ആ ഉജ്ജ്വലനായ വേദവ്യാസൻ എന്ന കൃഷ്ണദ്വൈപായനൻ ദുഃഖത്തോടുകൂടി ചെന്ന് കിടന്നത് അമ്മയായ മത്സ്യഗന്ധിയുടെ മടിയിലാണ്. മാത്രമല്ല, ഇവിടെ സ്ത്രീ അല്ല എന്ന് പറഞ്ഞല്ലോ, ഭാരതത്തെ ഭാരതമാതാവ് എന്ന് പറയുമ്പോഴാണല്ലോ ഈ ബുദ്ധിജീവികൾക്കും തന്നെ പോലെയുള്ളവർക്കും വെറി പിടിക്കുന്നത്. ഗംഗയെ ഗംഗാമാതാവായിട്ട് കാണുമ്പോഴാണല്ലോ സ്ത്രീത്വം ഗംഗയ്ക്കും ഭാരതത്തിനും ഭൂമിക്കുമൊക്കെ കൊടുക്കുമ്പോഴാണല്ലോ നിങ്ങൾക്കൊക്കെ വെറി പിടിച്ച് കോടിയേരി ബാലകൃഷ്ണനെ പോലെ പിച്ചും പേയും വിളിച്ചു പറയുന്നത്. അപ്പൊ അവളല്ല, കീഴാളര് ദരിദ്രര് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഈ സൂക്തങ്ങള് അർത്ഥരഹിതങ്ങളായി മാറുന്നു. ഏത് കീഴാളരും ഏത് ദളിതരും ആണോടോ പ്രൊഫസറെ സംസാരിക്കാൻ തുടങ്ങിയത്? അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ വരികളൊക്കെ അർത്ഥശൂന്യമായി എന്നുള്ളത് താൻ രാത്രി ഉറക്കത്തിൽ വെള്ളമടിച്ച് കിടന്നപ്പോൾ തോന്നിയതാണോ? എങ്ങനെയാ അർത്ഥശൂന്യമായത്? വേദത്തെ നാലായിട്ട് പകുത്തത് ദളിതനാണ്. വേദമന്ത്രങ്ങൾ എഴുതിയ 250 ഋഷിവര്യന്മാരും പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ചു. ഈ വിശ്വാമിത്ര കുലത്തിൽ ജനിച്ചത് കണ്വകുലത്തിൽ ജനിച്ചവരുമാണ്. അവരാരും ബ്രാഹ്മണര്, സോകോൾഡ് ബ്രാഹ്മണരായ അച്ഛനമ്മമാർക്ക് ജനിച്ചതല്ല. ഇങ്ങനെ വെള്ളമടിച്ച് ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന പാർട്ടീസിനെയൊക്കെ അസിസ്റ്റന്റ് പ്രൊഫസറാക്കിയിട്ട് മലയാളം സർവകലാശാലയിൽ വെച്ചത് ആരുടെ ഗതികേടാ? ഈ നാടിന്റെ ശാപം. ആത്മാവിൽ തേള് കടിച്ചതുപോലെ ആൽത്തറ സന്യാസിമാർ കോപിക്കുന്നു. ആത്മാവിലെങ്ങനെയാണോ തേള് കളിക്കുക, ശരീരത്തിലല്ലേ തേള് കളിക്കുള്ളൂ? ഇനി മനസ്സിൽ വേദനിക്കാൻ പാകത്തിന് മനസ്സിൽ തേള് കടിച്ചു എന്ന് പറഞ്ഞാലും സാഹിത്യപരമായിട്ട് ഒരു അർത്ഥം ഉണ്ടായില്ല. മനസ്സിനെ വേദനിപ്പിക്കുന്ന, മനസ്സിന് വെട്ടേറ്റു, മനസ്സിന് രോഗം വന്നു, സൈക്കോളജിക്കൽ അബ്നോർമാലിറ്റി, മനസ്സിനുള്ള രോഗം. ശരീരത്തിന് തേള് കടിക്കുക, പദപ്രയോഗം, വാച്യാർത്ഥം, വ്യംഗ്യാർത്ഥം, ലക്ഷ്യാർത്ഥം ശരിയാണ്. മനസ്സിന് തേള് കടിക്കുക, വ്യംഗ്യാർത്ഥവും ലക്ഷ്യാർത്ഥവും ശരിയാണ്, വാച്യാർത്ഥം ശരിയല്ല. ആത്മാവിന് തേള് കടിക്കില്ല. എന്താ കാരണം? ആത്മാവ് വികാര വിചാരാതീതമായിട്ട് വിവരിക്കാൻ സാധിക്കാത്തൊരു പ്രതിഭാസമാണ്. അതിൽ കയറി ബുദ്ധിജീവിയുടെ തലയ്ക്കുതിച്ച മലയാള വാക്കുകളെ ചേർത്ത് തനി വികൃതമായ ആത്മാവിനെ തേള് കടിച്ച മാതിരിയാണ് എന്ന് പറയുമ്പോൾ ഈ പഠിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഇത് മനസ്സിലാവുമോ? പിന്നെ ആൽത്തറ സന്യാസിമാർ കോപിഷ്ടരാകും. ആൽത്തറ സന്യാസിമാർ സന്യാസിമാരല്ല, ഭിക്ഷാന്തേഹികളാണ്. നല്ല സന്യാസിമാർ പർണാശ്രമത്തിൽ, അവരുടെ പർണശാലയിലും ആശ്രമങ്ങളിലുമാണ് താമസിക്കുക. ഇത്ര പോലും വിവേകം ഇല്ലാതെ പോയല്ലോടോ തനിക്ക്. ആൽത്തറയിൽ ഇരിക്കുന്നത് കാവിയുടുത്ത് മറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നാട്ടുകാർ തരുന്ന പൈസയും കൊണ്ട് ഭക്ഷണവും കൊണ്ട് ജീവിക്കുന്ന കുറെ ഉദര നിമിത്തം ബഹുകൃത വേഷം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞവരാണ് ആൽത്തറയിൽ ഇരിക്കുന്നത്. അവർക്ക് ദേഷ്യം വന്നാൽ തനിക്കെന്താ, ദേഷ്യം വന്നില്ലെങ്കിൽ തനിക്കെന്താ എന്ന് ചോദിച്ച് ഒരാൾ ചോദിച്ചു എന്ന് വിചാരിക്കാം. ആൽത്തറ സന്യാസിമാരാണോ ഹിന്ദുക്കളുടെ അധിപന്മാര്? അവരാണോ ഹിന്ദുക്കൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നത്? എന്തൊരു വികൃതമായിട്ടുള്ള പദപ്രയോഗം! ചരിത്രം വേരടക്കം പിഴുതുമാറ്റി പണിയപ്പെടുന്നു. എന്താ ഇതിന്റെ അർത്ഥം? ചരിത്രം വേരടക്കം പിഴുതുമാറ്റിയ, ഇവിടെ ചരിത്രം തന്നെ വികൃതമായിട്ട് എഴുതിയത് തന്നെ പോലെയുള്ള ജെ എൻ യുവിലെ ബുദ്ധിജീവികളാണ്. സത്യം മുഴുവനും മാറ്റിവെച്ച് ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം ചരിത്രം എഴുതിയവരാണ് സ്വാതന്ത്ര്യാനന്തര ചരിത്രകാരന്മാർ. അവർക്ക് പൈസ കൊടുത്തിട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഭാരതത്തിന്റെ ചരിത്രം എഴുതിച്ചതും ഇവരൊക്കെ തന്നെയാണ്. അപ്പൊ ഈ ചരിത്രം വേരടക്കം പിഴുതുമാറ്റി ആരാ പിഴുതുമാറ്റിയത്? EMSR, AKGR അല്ല ദീനദയാൽ ഉപാധ്യായാണ്. ഇവിടെ ചരിത്രം പിഴുതുമാറ്റാൻ ഇതെന്താ മരമോ മറ്റോ ആണോ? പുതിയ ലോകവും ലോകബോധവും ഉദിച്ചു വരുന്നു. എവിടെന്നാ ഉദിച്ചു വരുന്നത്? റഷ്യ എന്ന, USSR എന്ന, ചൈന എന്ന, ക്യൂബ എന്നാണോ? അതെല്ലാം നോർത്ത് കൊറിയയിലെ തലയ്ക്ക് സുഖമില്ലാത്ത ഭരണാധികാരിയിൽ നിന്നാണോ? ഏതായാലും റഷ്യയിലെ പുടിനും ബാക്കിയുള്ളവരും ചേർന്ന് പുതിയ ലോകം ഉദിച്ചു വരുത്തിയവരുടെയൊക്കെ കോൺക്രീറ്റ് പ്രതിമകൾ ഇടിച്ചു നിരത്തി മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടു. ഇനി ബംഗാളിലെ ആൾക്കാരും ഏതാണ്ട് കുഴിച്ചിട്ടു. ഏറ്റവും മുഖ്യ പ്രതിപക്ഷമായിരുന്ന പുതിയ ലോകവും നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ കിട്ടാനുള്ളത് മാങ്ങാത്തൊലി എന്ന് പറഞ്ഞ് നടന്നിരുന്ന് മുദ്രാവാക്യം വിളിച്ചവരൊക്കെ ഏതാണ്ടൊക്കെ പോയി. ത്രിപുരയിലെ നൃപൻ ചക്രവർത്തി ഇടയ്ക്കിടയ്ക്ക് BJP നേതാവായ മോഡിയെ ചെന്ന് കാണാറുണ്ട്, കയ്യിൽ രാഖി കെട്ടുകയും ചെയ്തിട്ടുണ്ട്.
ഇപ്പൊ കേരളത്തിലും ഏതാണ്ട് അതൊക്കെ തന്നെയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി നടത്തിയ ആള്, അതുപോലെ തന്നെ ശിവഗിരി തീർത്ഥാടനത്തിൽ ശാരദാദേവിയുടെ മുമ്പിൽ തൊഴുത ആള്, അതുപോലെ തന്നെ ശബരിമലയിലേക്ക് പോകാൻ പോയിട്ട് ഉദ്ഘാടനം ചെയ്യാനെന്ന പേരിൽ ശബരിമലയിലേക്ക് പോകാൻ പോകുന്ന ഒരു നേതാവ്, എന്തുണ്ടാ പുതിയ ലോകം? ചിക്കന്റെയും മട്ടന്റെയും ലോകമാണ്. അതെ, കീഴാള ദളിത ബോധം പുതിയൊരു ചരിത്രവും നിർമ്മാണ ശക്തിയുമാണ്. ആരെങ്കിലും അല്ല എന്ന് പറഞ്ഞോ? പണ്ടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. 1100 നാട്ടുരാജ്യങ്ങളുടെ ഭരണാധികാരികളിൽ 750 ഭരണാധികാരികളും ദളിതരുടെ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയായിരുന്നു. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിയും വിവേകവും, ദ ബ്യൂട്ടിഫുൾ ട്രീ എന്നൊരു പുസ്തകമൊക്കെ ഒന്ന് വായിക്കണം. അത് ജനാധിപത്യത്തിൽ പുതിയ കണ്ണുകൾ നൽകുന്നു. ജനാധിപത്യത്തിന് കണ്ണുകൾ നൽകി 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 ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു അമ്മച്ചിയും മന്ദബുദ്ധിയായിട്ടുള്ള മകനും ഈ നാടിന്റെ പരമാധികാരി ആക്കാനായിട്ട് യെച്ചൂരിയും അല്ലാത്ത കാരറ്റും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന പുതിയൊരു ലോകം വരുത്താനായിട്ട് കണ്ണുകൾ നൽകുന്നതിനായിട്ട് ജനാധിപത്യത്തിന്റെ ഈ പുതു ചൈതന്യം സ്വീകരിക്കാൻ സൂക്ഷ്മ ബലിഷ്ഠ സ്പർശനികൾ കൂടിയേ തീരും. തലയ്ക്ക് സുഖമുള്ള ഒരു മനുഷ്യനും ഇതിന്റെ അർത്ഥം മനസ്സിലാവില്ല. ബുദ്ധിജീവിയുടെ പരമമായ ലക്ഷ്യമാണ് മറ്റുള്ളവന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ മണ്ണാങ്കട്ടി ഇങ്ങനെ അങ്ങോട്ട് എഴുതി തീർക്കുക. പിന്നെ സംസ്കാര പൈതൃക പഠനത്തിന്റെ സർവകലാശാല, മലയാള സർവകലാശാലയുടെ ആളായ സ്ഥിതിക്ക് എന്ത് എഴുതി കഴിഞ്ഞാലും വായിക്കാൻ ആളില്ലാത്തയിടത്തോളം വിമർശിക്കാനും ആളുണ്ടാവില്ല എന്ന് ഇയാൾക്കറിയാം. ഭാവന ഭക്ഷിച്ച് ജീവിക്കുന്ന ജന്തുക്കളാണ്, സ്പീഷീസാണ് മനുഷ്യർ. ആരാടോ ഭാവന ഭക്ഷിക്കുന്നത്? ഭാവന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തിന്നാനുള്ള സാധന, ദോശയോ ഇഡലിയോ മറ്റോ ആണോ ഭാവന? അത് ഭക്ഷിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും ലക്ഷ്യാർത്ഥവും തെറ്റാണ്. ഭാവനയിലൂടെ ജീവിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓർമ്മകളാണ് അതിന്റെ ചൈതന്യ മണ്ഡലം. എന്തോന്ന് ഓർമ്മകൾ? മെമ്മറിയാ അല്ല ഇന്റലിജൻസാ അല്ല വിവേക അല്ല ബുദ്ധിയാ അല്ല ബുദ്ധി വൈഭവ? മെമ്മറിയാണ് അതിന്റെ ചൈതന്യ മണ്ഡലം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? മെമ്മറി ഇല്ലാതിരിക്കാൻ പാകത്തിന് ആരെങ്കിലുമൊക്കെ വെള്ളം ഓടിച്ചിട്ടുണ്ടോ? ഇതിന്റെ ചൈതന്യ മണ്ഡലം ഓർമ്മകളാണെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഭാവനകളും ഓർമ്മകളും പൊട്ടി അമർന്ന് ഉരുവപ്പെടുന്ന അനുഭൂതികളുടെ സംഘാതമാണ് മനുഷ്യര്. ഇയാളുടെ ഭാര്യയ്ക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവും, അമ്മയ്ക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവും, ഇയാളെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവും. എന്തെന്നായി എഴുതിയിരിക്കുന്നത്? ഭാവനകളും ഓർമ്മകളും പൊട്ടി അമർന്ന, ഇതെന്താ വെടിമറിഞ്ഞ പറ്റിയാണോ? ഇവിടെ കൊല്ലത്തൊരു അമ്പലത്തിൽ 125 പേര് മരിച്ച, അവിടെ പൊട്ടി അമർന്ന വെടിക്കെട്ടോ പറ്റിയാണോ ഈ ഭാവനകളും ഓർമ്മകളും ഒക്കെ ഉരുവപ്പെടുന്ന, എന്തെന്നാ ഉരുവ? ഉലുവ എന്ന് കേട്ടിട്ടുണ്ട്, ഉലുവപ്പെടുന്ന അനുഭൂതികളുടെ സംഘാതമാണ് മനുഷ്യര്. ഏതെങ്കിലും വ്യക്തിക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയവന് പത്മശ്രീ കൊടുക്കണം. ഭാവന സവിശേഷമായ യാഥാർത്ഥ്യമാണ്. ഭാവന എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ല, ഭാവനയെ യാഥാർത്ഥ്യമാക്കലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അതല്ലേ ഡോക്ടർ APJ അബ്ദുൾ കലാം പറഞ്ഞത്, ഡ്രീം അപ് ടു ദ സ്കൈ, യു ക്യാൻ അച്ചീവ് ടു ദ ലെവൽ പോസിബിൾ. ഈ സ്വപ്നങ്ങളും ഭാവനകളും ഓർമ്മകളും അത് ആകാശത്തോളം ഉണ്ടാവട്ടെ, അത് യാഥാർത്ഥ്യമാക്കാനായിട്ട് പ്രവർത്തിക്കുക. അല്ലെങ്കിൽ ഭാവന സവിശേഷമായ യാഥാർത്ഥ്യമാണ്. ഇത് തലയ്ക്ക് ബോധമുള്ള ഒരു വ്യക്തി പറയോ ഭാവന യാഥാർത്ഥ്യമാണെന്ന്? മനുഷ്യവൽക്കരിക്കപ്പെട്ട യാഥാർത്ഥ്യം എന്ന് മാർക്സ് പറഞ്ഞത്. ഇന്ന് മാർക്സിന്റെയും ലെനിന്റെയും സ്റ്റാലിന്റെയും ഒക്കെ പ്രതിമ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ട് കമ്പോസ്റ്റ് ആക്കിയ കാലത്ത് ഇപ്പോഴും മാർക്സിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കുറെ അധികം എട്ടുകാലികളുടെ കൂട്ടത്തിൽപ്പെട്ടവര് ഫെയർബാഖിന്റെ മനുഷ്യ സങ്കല്പത്തെ വിമർശിക്കുന്ന മാർക്സിന്റെ കുറിപ്പുകളിൽ ഒന്നില്, അതിലിപ്പോ ഈ ഫെയർ ബോക്സോ എന്തോ, ഫെയർബാഖിന്റെ ഫോയർബാഖിനും ഇന്ത്യയുമായിട്ട് എന്താ ബന്ധം? അതുപോലെ മാർക്സും ഫോയർബാഖിനും ഇവിടുത്തെ ഇതിഹാസങ്ങളും ധർമ്മശാസ്ത്രങ്ങളും പുരാണങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധമില്ലാത്ത വട്ടുപിടിച്ച ചില വ്യക്തികളുടെ പേരുകളൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിജീവിയും സംസ്കാര നായകന്മാരും എന്ന് അഭിനയിക്കുന്ന കുറേയധികം പേരാണ് ഈ കേരളത്തിന്റെ പരമമായ ശാപവും. ഈ ഇന്ന് ഏതെങ്കിലും ഗതികേടിന്റെ അവശേഷിക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവരുമാണ് അതിൻ്റെയൊക്കെ. സാമൂഹ്യ ബന്ധങ്ങളുടെ സംഘാതമല്ലാതെ മറ്റൊന്നുമല്ല മനുഷ്യൻ എന്ന് നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണമുണ്ടെങ്കിൽ അവരവരുടെ നാടിനെ കുറിച്ച് പറഞ്ഞതാണ്, നമ്മുടെ നാടിനെ കുറിച്ച് പറഞ്ഞതല്ല. ഇനി ഓരോരുത്തർക്കും ഓരോ നിരീക്ഷണം ഉണ്ടാവാനുള്ള അവകാശമില്ല. മനുഷ്യരാരും കേൾക്കാത്ത ചില പേരുകൾ എടുത്തു പറഞ്ഞ്
അവരുടെ പുസ്തകങ്ങളിൽ കാലപ്പഴക്കം ചെന്ന് ദ്രവിച്ചുപോയ ചില വരികളൊക്കെ എടുത്ത് അതൊക്കെ എന്തോ ബുദ്ധിമാന്മാരുടെയും സംസ്കാര നായകന്മാരുടെയും തലയ്ക്കകത്തിരിക്കുന്ന പുതിയ സ്വർണലിപികളാണെന്ന് ധരിപ്പിച്ച് മുമ്പോട്ട് പോകുന്ന നിങ്ങളെ പോലെയുള്ളവർ കേരളത്തിൽ ഉള്ളയിടത്തോളം കാലം ഈ കേരളത്തിന്റെ സംസ്കാരം നീചവും നിന്ദ്യവും തമസ്കരിക്കപ്പെട്ടതുമായിട്ടിരിക്കും. നിങ്ങൾ കൂടി ഈ ലോകത്തു നിന്ന് പോയാലേ ഒരുപക്ഷെ ഈ നാട് നന്നാവുള്ളൂ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. കൂടുതൽ വായിക്കണില്ല, ഒരു പാരഗ്രാഫ് കൂടി വായിക്കാം. ഈ സാമൂഹ്യ ബന്ധം, ഏത് സാമൂഹ്യ ബന്ധം? ഈ സാമൂഹ്യ ബന്ധം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിന്റെ മുകളിൽ സാമൂഹ്യ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, പിന്നെ ചുമ്മാ അങ്ങ് അടിച്ച് കയറ്റി. ഈ സാമൂഹ്യ ബന്ധം മനുഷ്യനെ ഭാവനാത്മകമായി ഇണക്കി ചേർക്കുന്ന ഭൗതിക പ്രവർത്തനമാണ്. ഭാവാത്മകമായിട്ട് മനുഷ്യനെ ഇണക്കി ചേർക്കുന്നത് ഇവിടെയുള്ള ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം ആയിരുന്നു. ഇന്തോനേഷ്യയിൽ ഇന്നും രാമായണവും മലേഷ്യയിലും എല്ലാം ഇന്നും രാമായണവും ക്ഷേത്രങ്ങളും ഭാരതീയ പൈതൃകത്തിന്റെ ധന്യമായത് സ്വീകരിക്കാനുള്ള മനോഭാവവും ഉള്ള സ്ഥലങ്ങളിലെല്ലാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നും സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു എന്നും ഉണ്ടായിരുന്നത് ഇവിടുത്തെ സംസ്കാരമാണ്. എന്റെ ദൈവം മാത്രം ശരി, എന്റെ പുസ്തകം മാത്രം ശരി, എന്റെ വഴി മാത്രം ശരി, എന്റെ ആചാര്യൻ മാത്രം ശരി, അതല്ലാതെ മറ്റേതെങ്കിലും സ്വീകരിച്ചാൽ നീ നിത്യ നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞത് ഈ മണ്ണിൽ അല്ലടോ. പൈതൃകത്തിന്റെ സംശുദ്ധമായിട്ടുള്ള ആചാര്യ ഈ നാട്ടിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏകം സദ്വിപ്രാഹ ബഹുദാവദന്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സാമൂഹ്യ ഭാവനാ ബന്ധമില്ലാതെ ആകുമ്പോൾ മനുഷ്യര് മണലിലെ നീർത്തുള്ളി പോലെ മാഞ്ഞു പോകും. ഈ മനുഷ്യര് മാഞ്ഞു പോവില്ല, മാഞ്ഞു പോകുന്നത് ഭാവനകളാണ്, അതുപോലെ തന്നെ സ്വപ്നങ്ങളാണ്, അതുപോലെ പറഞ്ഞ പലതുമാണ് മാഞ്ഞു പോകുന്നത്. എഴുതി വെച്ചതും അനുഭവിച്ചതുമെല്ലാം ഇവിടെ ഉണ്ട്, ഉണ്ടാകും. അതുകൊണ്ടാണ് കാറൽ മാർക്സും അതുപോലെയുള്ളവരൊക്കെ എഴുതി തീർത്ത ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്ടിക്കൽ മെറ്റീരിയലിസവും എല്ലാം മണ്ണിൽ കുഴിച്ചിട്ട് അത് മണ്ണോട് ചേർന്ന് ചീഞ്ഞു പുഴുത്ത് ഇല്ലാതെയായപ്പോഴും ത്രേതായുഗത്തിലെ രാമായണവും ദ്വാപരയുഗത്തിലെ മഹാഭാരതവും ഭഗവത്ഗീതയും അതിനുശേഷം കലിയുഗത്തിനും ദ്വാപരയുഗത്തിനും ഇടയ്ക്ക് രചിച്ച 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 18 പുസ്തകങ്ങൾ വീതമുള്ള വേദാംഗങ്ങളും 4 ഉപവേദങ്ങളും 6 ദർശനങ്ങളും ഇന്നും പുഴുക്കാതെ ചാരമാകാതെ ഇന്ന് ഈ നാട്ടിൽ നിലനിൽക്കുന്നു എങ്കിൽ കാലചക്രം തിരിഞ്ഞപ്പോൾ തിരിയുമ്പോൾ നിലനിൽക്കേണ്ടതിനെ നിലനിർത്തി നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തതിനെ കുഴിച്ച് മൂടിയതിൻ്റെ 16 അടിയന്തരമാണ് ലെനിനും മാർക്സും സ്റ്റാലിനും എഴുതിയതും പ്രചരിപ്പിച്ചതും ഒക്കെ ഒരു നൂറ്റാണ്ട് പോലും ഇല്ലാതെ ചത്തൊടുങ്ങി പുഴുത്ത് ചാരമായത് അല്ലെങ്കിൽ മണ്ണോട് ചേർന്നത്. ഇവിടെ ഇന്നുമുണ്ട് കർക്കിടകത്തിൽ രാമായണം വായിക്കുന്ന കോടിക്കണക്കിന് ജനത, ഇവിടെ ഇന്നുമുണ്ട് ഭാഗവതം വായിക്കുന്നവര്, ഇവിടെ നിന്നുള്ളവര് ലോകത്തിൽ എവിടെ പോയാലും വായിക്കുന്നവരുണ്ട്. എത്ര പേര് വായിച്ചിട്ടുണ്ട് തന്റെ ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്ടിക്കൽ മെറ്റീരിയലിസും EMS വായിച്ചിട്ടില്ല? നമ്പൂതിരി എന്ന പേര് വെച്ചുകൊണ്ട് സവർണന്റെ ആധിപത്യം സ്ഥാപിച്ച് കണ്ണൂരും തലശ്ശേരിയിലും ഒക്കെ കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ ശബരിമല ധർമ്മശാസ്താവിന്റെ ചുമന്ന തുണി കാണിച്ച് ജീവിച്ചവരാ EMS AKG ഒക്കെ. അവരൊക്കെ ഇത് വായിച്ചിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണൻ ഈ പുസ്തകം തൊട്ടിട്ടില്ല. പിണറായി വിജയൻ ഇത് വായിച്ചാൽ എങ്ങനെയൊന്നും മനസ്സിലാവില്ല. അച്യുതാനന്ദനാണെങ്കിൽ ഹരിശ്രീ ഗണപതയേനമ ചൊവ്വേനേരെ പറയാൻ അറിയാത്ത ആളാണ്. ഹരിശ്രീ ഗണ തപയേനമ എന്ന് പറഞ്ഞ് ആൾക്കാരെ മക്കളെ എഴുതിച്ചു മുടിപ്പിച്ച പാർട്ടീസാണ് കഴിഞ്ഞ ആഴ്ചയിൽ. അവർക്കൊക്കെ ഈ ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ചൊവ്വേനേരെ വായിക്കാൻ സാധിക്കുമോ? ഇപ്പോഴും ഉണ്ട് ജി സുധാകരൻ പകുതി തലയ്ക്ക് സുഖമില്ലാത്ത പാർട്ടിയാണെങ്കിൽ രാമായണം വായിക്കുന്ന ആള്. ഇപ്പോഴുമുണ്ട് പണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം എത്തിക്കൊണ്ട് KR ഗൗരിയമ്മ ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കാൻ DYFI-ക്കാരോട് പറയുന്നത്. ഏതാണോ നിലനിന്നത്, ഏതാണ് ചത്തുപോയതെന്നുള്ളത് താൻ ആലോചിച്ചു നോക്കുക. KV ശശി സാറേ എന്നുകൂടി പറയുന്നു. മനുഷ്യന്റെ സങ്കല്പ ബന്ധമില്ലാതാകുന്ന മന്ത്രമുണ്ടോ, വേദമന്ത്രമുണ്ടോ എന്ന് വയലാർ പാട്ട് ഈ യാഥാർത്ഥ്യത്തിന്റെ അടിവരയിടുന്നു. ഇപ്പൊ തനിക്ക് ബോധോദിച്ചോ? വയലാർ രാമവർമ്മ എന്ന കുലീനമായ സംസ്കൃതം പഠിച്ച കുലീനമായ കവിത എഴുതിയ വ്യക്തിയാണ് മനുഷ്യഗന്ധമില്ലാത്ത വേദമുണ്ടോ എന്നും മന്ത്രമുണ്ടോ എന്നും ചോദിച്ചത്. ഇല്ല എന്നല്ല ഇതിന്റെ അർത്ഥം, എല്ലാത്തിനും മനുഷ്യഗന്ധമാണെന്നല്ലേ അർത്ഥം. പിന്നെ എന്തിനാ താൻ മാർക്സിന്റെയും ബാക്കി ഫോയർ ബാഹിൻ എന്നുള്ള പേരൊക്കെ പറഞ്ഞത്? ഇവിടെ വയലാറിന്റെ പേര് പറഞ്ഞാൽ പോരെ? അദ്ദേഹം എഴുതിയിരിക്കുന്നതല്ലേ? അദ്ദേഹം എന്ത് ഗംഭീരമായിട്ട് ഭാരതീയ ഗ്രന്ഥങ്ങൾക്ക് വിവർത്തനങ്ങൾ നൽകി, എത്ര ഗംഭീരമായിട്ട് ഓരോ ശ്ലോകങ്ങളും എഴുതി, ആ ശ്ലോകങ്ങളെ ഉജ്ജ്വലമായ സിനിമാ പാട്ടുകളുടെ രൂപത്തിൽ നമ്മളുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നു. ആധുനിക കവിതകളും
അതുപോലെ തന്നെ ഇടിവെട്ട് കവിതകളും പാട്ടുകളും ഒക്കെ ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? ജിമിക്കി കമ്മൽ ഒരു പക്ഷേ ഉണ്ടാവുമായിരിക്കാം 42 ലക്ഷം പേര് കണ്ടത്. അതിനും ആയസ്സുണ്ട്. മാത്രമല്ല, പണ്ട് പറഞ്ഞിരുന്നു ലജ്ജാവതിയെ എന്നൊരു സിനിമ ഇടെ പാട്ട്, ഒരു സിനിമാ പാട്ട് ലജ്ജാവതി. ഇപ്പൊ എത്ര പേർക്ക് അത് കേൾക്കാൻ സാധിക്കും? അതേ സമയത്ത് ചക്കരപ്പന്തലിൽ തേന്മഴ പൊഴിയും ചക്രവർത്തി കുമാര ഇപ്പോഴും ഇല്ലേ? എവിടെ ഇല്ലേ? കവിതകൾ പൂക്കുന്നിടാമുല്ല, പൂക്കുന്നിലഞ്ഞി, പൂക്കുന്ന തേന്മാവ് ഇപ്പോഴും ഇല്ലേ എവിടെ? ഇപ്പൊ എഴുതിയവരുടെയൊക്കെ എവിടെ പോയി? പുതിയൊരു ലോകം, പുതിയൊരു മണ്ണാങ്കട്ട, പുതിയൊരു തേങ്ങാക്കൊല വരുന്നു എന്നൊക്കെ പറഞ്ഞ് മലയാള സർവകലാശാലയിൽ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വേറെന്തോ തളിക്കേണ്ടി വരുന്ന ലെവലിലേക്ക് നീചമായിട്ട് പുരോഗമനത്തിന്റെയും സംസ്കാര നായകന്മാരുടെയൊക്കെ പേരും വേഷവും ഒക്കെ കെട്ടി നടക്കുന്നവർ വിദ്യാർത്ഥികളെ കൊളം തോണ്ടാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു ഗവൺമെന്റിന്റെയും നമ്മുടെയൊക്കെ ടാക്സിന്റെയും പൈസ സ്വീകരിച്ചു പോകുന്നവരോട് ചോദിക്കാനുള്ളത് വയലാർ പറഞ്ഞത് ഈ നാടിന്റെ പൈതൃകമാണ്. ആ പശുവിന്റെ കഴുത്തിൽ കത്തി വെക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പാടിയൊരു പാട്ടുണ്ട്, എഴുതിയൊരു വരിയുണ്ട്, കവിതയുണ്ട്, ധന്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ രാമായണത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന കവിതകളുണ്ട്, അതിഗംഭീരമായിട്ടുള്ളത്. അതൊക്കെയാണ് ഈ നാടിന്റെ പൈതൃകം എന്ന് അറിയാതെ തന്നെ കൊണ്ട് ജഗദീശ്വരൻ പറയിപ്പിച്ചതാ എന്ന് വരെ തോന്നാറുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങൾ അടിവരയുന്നു. സ്വപ്നങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം നിശ്ചലവും ശൂന്യവുമായിരുന്നേനെ എന്ന വയലാറ്. അപ്പൊ ഈ സ്ഥാനിപ്പ് സ്വപ്നത്തിലേക്കും ഭാവനയിലേക്കൊക്കെ കടന്നതും ഇതിഹാസത്തിൽ നിന്ന് എവിടേക്കാ പോകുന്നത്? യഥാർത്ഥത്തില് സാഹിത്യകാരന്മാർ ധാരാളം വെള്ളം അടിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ സാഹിത്യകാരന്മാരെ വെള്ളം അടിക്കുന്നു എന്ന് കേട്ടിട്ടില്ല. സാഹിത്യകാരന്മാർ വെള്ളം അടിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇത് സാഹിത്യകാരനെ വെള്ളം അടിച്ചതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇത്രയും 3 പാരഗ്രാഫ് മാത്രം വായിക്കാൻ കാരണം ഇവിടുത്തെ ബുദ്ധിജീവികളിൽ ചിലരുടെയൊക്കെ വാക്കുകളും പ്രവൃത്തിയും കേൾക്കുമ്പോൾ അതിന് ഒരു ഉദാഹരണം എടുത്ത് വിവരിക്കാൻ സാധിച്ചാൽ ധന്യമായി എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിനകത്ത് കുറേ ഉണ്ട്, വികൃതവും എന്തായാലും വാക്കുകളൊന്നുമില്ല. ഒരു പക്ഷേ ഇതിനൊക്കെ വേറൊരു ബുദ്ധിജീവിയുണ്ട്, ഒരു യുക്തിവാദി അടുത്ത കാലത്ത് പറയുന്ന വായിക്കുകയുണ്ടായി, ഭഗവത്ഗീത പിന്നീട് എഴുതിയതാണ്, മഹാഭാരതത്തിന് ശേഷം എഴുതിയതാണെന്ന്. ആണെങ്കിൽ എന്താ കുഴപ്പം? ഭഗവത്ഗീത AD 3 നൂറ്റാണ്ടിൽ എഴുതിയതാണ്, ആണെങ്കിൽ എന്താ കുഴപ്പം? ഇന്നലെ എഴുതിയതാണെങ്കിൽ എന്താ കുഴപ്പം? ഇന്നുണ്ടല്ലോ ഭഗവത്ഗീത. ഭഗവത്ഗീത യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് ആഹ്വാനം ചെയ്യുന്നത്. ഭഗവത്ഗീത യുദ്ധത്തിന് വേണ്ടി തന്നെയാണ് ആഹ്വാനം ചെയ്യുന്നത്, എന്താ കുഴപ്പം? തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ, എന്താ കുഴപ്പം? അധർമ്മത്തിനെതിരെ ധർമ്മത്തിന്റെ യുദ്ധമാണ് ചെയ്യാൻ. അത് എഴുതിയിരിക്കുന്നത് ശ്രീകൃഷ്ണനല്ല, വേണ്ട വേദവ്യാസനായിരിക്കാം, അല്ല വേദവ്യാസനുമല്ല, വേണ്ട പിന്നെ ആരാ എഴുതിയിരിക്കുന്നത്? E K Nayanara. ആയിക്കോട്ടെ, എന്നാലെന്താ കുഴപ്പം? ഭഗവത്ഗീതയില് ഇന്നത്തെ കാലഘട്ടത്തിന് പ്രസക്തമല്ലാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. പ്രസക്തമായത് മാത്രം എടുത്താൽ മതി, ആരെങ്കിലും അല്ലാത്ത എടുക്കണമെന്ന് പറഞ്ഞോ? ഭഗവത്ഗീത സവർണാധിപത്യമാണ്, ആയിക്കോട്ടെ, സവർണാധിപത്യമാണെങ്കിൽ ദളിതരെടുക്കണ്ട, പ്രശ്നം തീർന്നില്ലേ? ശ്രീകൃഷ്ണൻ യാദവൻ എന്നത് സവർണനാണെങ്കിൽ, അതുപോലെ തന്നെ അർജുനൻ ക്ഷത്രിയൻ എന്ന സവർണനാണെങ്കിൽ, അത് കേട്ട ജാതിയും മതവും ഇല്ലാത്ത സഞ്ജയൻ സവർണനാണെങ്കിൽ അങ്ങോട്ട് ആയിക്കോട്ടെ, വേണമെന്നുള്ളവർ എടുത്താൽ മതി, വേണ്ടാന്നുള്ളവർ എടുക്കണ്ട, ആരെങ്കിലും എടുക്കണമെന്ന് നിർബന്ധിച്ചോ? ഭഗവത്ഗീത വായിച്ചില്ലെങ്കിൽ നിത്യ നരകത്തിലേക്ക് പോകുന്ന ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. ഭഗവത്ഗീത മുഴുവനും ഇമാജിനറിയാണ്, ആയിക്കോട്ടെ, ഇമാജിനറി ആയിട്ടുള്ളത് വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ എടുക്കണ്ട. ഭഗവത്ഗീത പ്രായോഗികമല്ല, പ്രായോഗികമാക്കാൻ പറ്റാത്തവരെടുക്കണ്ട. ഭഗവത്ഗീതയിൽ ഇത്ര ശ്ലോകം നേരത്തെ ഉണ്ടായിരുന്നില്ല, ഒരു ശ്ലോകം ഉണ്ടായിരുന്നോ? അത് മതി. ഒരു ശ്ലോകം ഉണ്ടായിരുന്നില്ലേ? വേണ്ട, ഇപ്പൊ ഉണ്ടല്ലോ. ഭഗവത്ഗീത കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് പറഞ്ഞു കൊടുത്തതല്ല, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഭഗവത്ഗീത തോടിന്റെ കരയിലോ സമുദ്രത്തിന്റെ കരയിലോ ഹിമാലയത്തിന്റെ മുകളിലോ അതല്ല AKG സെന്ററിലോ എവിടെ വെച്ച് പറഞ്ഞു കൊടുത്താലെന്താ? ഭഗവത്ഗീത ഇന്ന് ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? ഭഗവത്ഗീത E K Nayanar പോപ്പിന് കൊടുത്തത് അഭിമാനത്തോടുകൂടിയല്ല, വേണ്ട അവഹേളനത്തോടുകൂടി ആവട്ടെ, കൊടുത്തല്ലോ. എന്താ ഇത്രയധികം പറയാനുള്ളത്? ഭഗവത്ഗീതയെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു വാചകക്കസരത്ത് നടത്തിയ ഒരു യുക്തിവാദിയുടെ ഇത് വായിച്ചു. ഈ ഭഗവത്ഗീത വായിച്ചാലേ ഹിന്ദു ആവുള്ളൂ എന്നൊന്നുമില്ല. ഭഗവത്ഗീതയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതൊക്കെ സ്വീകരിച്ചാൽ തന്നെ എന്താ കുഴപ്പം? ഭഗവത്ഗീത ഇന്നും ഉണ്ട്, ഭഗവത്ഗീത എന്നും ഉണ്ടായിരിക്കും. ഭഗവത്ഗീത BC 3140 അല്ല എഴുതിയത്, വേണ്ട, 1947 August 14 അർദ്ധരാത്രി എഴുതിയാൽ എന്താ കുഴപ്പം? അതല്ല, 2028 എഴുതിയത്, ഭാവിയിലാണ് എഴുതിയതെങ്കിൽ എന്താ കുഴപ്പം? ഇപ്പോഴും അതുണ്ടല്ലോ. അത് സവർണാധിപത്യം സ്ഥാപിക്കാനുള്ളതാണ്, അങ്ങനെ തോന്നുന്നവരത് വായിക്കേണ്ട. അത് പിന്തിരിപ്പനാണ്, വേണ്ട, മുമ്പോട്ട് പോകാൻ ആഗ്രഹമുള്ളവർ വായിച്ചാൽ മതി, പുറകോട്ട് പോകാൻ ആഗ്രഹമുള്ളവർ വായിക്കണ്ടെങ്കിൽ വായിക്കേണ്ട. ഇത്ര സിമ്പിളല്ലേ ഇത്? അത് ആർട്ടിഫിഷ്യലി വ്യാഖ്യാനം നൽകുന്നു. ആർട്ടിഫിഷ്യലി വ്യാഖ്യാനം നൽകാൻ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലേ? നിങ്ങൾ അതിൽ ഇൻടോളറന്റ് ആവുന്ന എന്തിനാ?
നിങ്ങൾക്ക് പറയാൻ സ്വാതന്ത്ര്യമുള്ള മാറ്റി എഴുതാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെ കൂടി ഒന്ന് ചിന്തിച്ചുകൂടെ, ഭഗവത്ഗീത യുക്തി സഹജമല്ല, യുക്തി സഹജമാണെന്ന് തോന്നുന്നവർ വായിച്ചാൽ മതി, അതിൻ്റെ ചുവട്ടിൽ എഴുതിയിട്ടില്ലല്ലോ. ഇത് വായിച്ചില്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടില്ല എന്നും ജയിലിൽ പോകുന്നൊന്നും എഴുതിയിട്ടില്ലല്ലോ. വായിച്ചില്ലെങ്കിൽ വേണം എന്നുള്ളവർ വായിക്കാം, വേണ്ട എന്നുള്ളവർ വായിക്കേണ്ട, ഇത്രയധികം പ്രശ്നമുണ്ട് അതിനകത്ത്. മാത്രമല്ല, ഭഗവത്ഗീതയ്ക്ക് ഒരു യുക്തിവാദിയുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട, ഒരു ബുദ്ധിജീവിയുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട, ഒരു മലയാള സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, ഒരു സാംസ്കാരിക പൈതൃക ശൂന്യ പ്രൊഫസറുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. അതുള്ള മാതിരി അവിടെയുണ്ട്, വേണമെങ്കിൽ വായിക്കാം, വേണമെങ്കിൽ വായിക്കേണ്ട. ആരും പറഞ്ഞിട്ടില്ലല്ലോ, RSS നേതാവ് പറഞ്ഞിട്ടില്ല ഭഗവത്ഗീത വായിക്കണം നിങ്ങളൊക്കെ എന്ന്, ആരും പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദിയും പറഞ്ഞിട്ടില്ല സ്മൃതി ഇറാനി ദേശീയ പുസ്തകമാക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് അവരുടെ സ്വാതന്ത്ര്യം. നിങ്ങൾ ഓരോന്നും വിളിച്ചു പോകുന്ന മാതിരി ഇതിനകത്തുള്ളവർക്കും വിളിച്ചു പോകാനും പറയാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ പറയുന്നതൊക്കെ ടോളറേറ്റ് ചെയ്തോളണം, ബാക്കിയുള്ളവർ പറയുന്നത് ഒന്നും ഞങ്ങൾ ടോളറേറ്റ് ചെയ്യില്ല. അത് ഇൻടോളറൻസ് ആണെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഇൻടോളറൻസ്. യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ പണ്ട് കംസന്മാരും രാവണന്മാരും ഹിരണ്യകശിപുമാരും ഹിരണ്യകാക്ഷന്മാരും ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ്. ആർക്കിയോളജിക്കലി കുഴിച്ചു നോക്കാനൊന്നും പോവണ്ട, വെറുതെ ഒന്ന് നേരെ നോക്കിയിട്ട് പത്രം ഒന്ന് വായിച്ചാൽ മതി, ഇപ്പോഴും ഉണ്ട് അവരുടെ തലമുറ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് പലതും പറയാൻ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചു എന്ന് മാത്രം. പ്രണാമം, നമസ്കാരം.